അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന നല്ല കൊതിയൊറുന്ന സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ചായക്ക് കൂട്ടാൻ പറ്റിയ ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പൊ എങ്ങനെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഗീ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം ഇന്ന് ഞാൻ ഗീ കേക്ക് ഉണ്ടാക്കുന്നത് കുറച്ചു വലിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടര കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ ഇതിൻ്റെ ഹാഫായിട്ടുള്ള ക്വാണ്ടിറ്റി മെഷർമെൻ്റ് എടുത്താൽ മതിയെ പിന്നെ ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് നമുക്കിതിനെ സീവ് ചെയ്തിട്ട് എടുക്കണം അതായത് അരച്ചെടുക്കണം ഇനി ഇത് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളൊന്ന് സീവ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഗീയുടെ മിക്സ്റ്ററാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാര ൾറെഡി പൊടിച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ മിക്സറിലോട്ടേക്ക് സ്റ്റാൻഡ് മിക്സറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ബീറ്റർ മറ്റേ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്ന ബീറ്റർ ഇല്ല അതുണ്ടെങ്കിൽ അതിൽ ചെയ്യാം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് നെയ്യാണ് ഞാൻ എടുക്കുന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ഡാൽഡ യൂസ് ചെയ്യരുത് നെയ്യ് തന്നെ യൂസ് ചെയ്യണം അതേപോലെ തന്നെ നെയ്യ് നല്ലൊരു ക്വാളിറ്റിയുള്ള നെയ്യ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല എന്താ പറയുക ഗീ കേക്ക് നമ്മൾ കിട്ടും മിൽമേട് ആണെങ്കിൽ നല്ല സൂപ്പറാണ് അമൂലിനെ കാട്ടിയും നല്ലത് എനിക്ക് മിൽമേ യാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ രണ്ട് കൂട്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം നല്ല നമ്മൾ ബട്ടർ ക്രീം ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇത് ഗീ ക്രീമാക്കിയിട്ട് നമ്മൾ എടുക്കണം പഞ്ചസാരയും ഗീ മാത്രം ചേർത്തിട്ട് എടുത്ത പിന്നെ ഇതൊന്ന് ചെറിയ സ്ലോ ആക്കിയിട്ട് നമ്മൾ നാല് മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ള റൂം ടെമ്പറേച്ചറിൽ ഉള്ള നാല് മുട്ടയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ചെറിയ ഹാഫ് ക്വാണ്ടിറ്റിയിൽ ഫസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാ മെഷർമെൻറ്റും ഹാഫ് ആക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ നാല് മുട്ടയിട്ടിട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് പതപ്പിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം നന്നായി പതച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി മതി കേട്ടോ ഇത്രത്തോളം പതച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഓഫ് ചെയ്തിട്ട് ഒരു കപ്പ് ഞാൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കപ്പിലാണ് മെഷർമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കപ്പ് ഇത് ടു ഫോർട്ടി എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം മൊത്തത്തിലായിട്ട് ഒന്നിച്ചിട്ട് ആഡ് ചെയ്യാണ്ട് കുറേശ്ശേയായിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മിക്സ് ചെയ്ത് നല്ല കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായി മിക്സ് ചെയ്ത് എല്ലാ പൗഡറും കറക്റ്റായിട്ട് യോജിക്കണം കേട്ടോ അപ്പം നമുക്കങ്ങനെ യോജിച്ചിട്ട് എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി പാശ്മീൻ പേപ്പറൊക്കെ വെച്ച് കുറച്ച് ബട്ടറൊക്കെ തൂവികൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ മേലേക്ക് ബട്ടറല്ല സോറി ഗീ ആണേ അതിൻ്റെ മേലേക്ക് നമ്മുടെ ഗീ കേക്കിൻ്റെ മിക്സറും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടാപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഫോക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ ടാപ്പാണ് ചെയ്യുന്നുള്ളത് അറ്റ്ലീസ്റ്റ് ടെൻ ടാപ്പ്സെങ്കിലും നമ്മൾ മെല്ലെ ചെയ്യണം അപ്പോൾ ഓൾറെഡി ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഓവനിലോട്ടേക്ക് മാറ്റാം ഒരു ട്വൻഡ് മിനിറ്റ്സ് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ടൂത്ത് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കണം പോക്ക് നോക്കിയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ അടിപൊളി ടീടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മൾ എന്താ പറയുക സാധാരണ ബേക്കറിയിൽ നിന്ന് കിട്ടില്ല ആ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഗീടമാണ് ഒത്തോട് കൂടിച്ചുള്ള ഒരു ഗീ കേക്ക് അതേ സെയിം ഗീ കേക്കാണിത് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ ഇറ്റ്സ് മീ ന ബൈ അസ്സലാമലൈക്കും